എടാ കള്ള, പട്ടാപ്പാടി നിലവിളക്ക് വെക്കുന്നു, തന്നോട് ആര് പറഞ്ഞു ഇതിനകത്ത് അനുഭവം ചോദിക്കാത്ത? അല്ല യവൻ കരുതി പല രാജാവുമായിരിക്കും അല്ലേ? അല്ല, കൊട്ടാരം വിദൂഷകനാണെന്ന് വിചാരിച്ചു. ഇവനാരാ മനസ്സിലായില്ലേ? എന്റെ കുമസ്ഥന ഉർമീസ്. എനിക്കൊരു സഹായത്തിന് ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ, പിന്നെ ആശാ നല്ലൊരു കുക്കും കൂടിയാ. കുക്ക് നിന്റെ ഈ അമ്മാവന്? എന്താ പറഞ്ഞേ? ഈ ബുക്ക് അമ്മാവന് കൊടുക്കട്ടെ ചോദിച്ചാ. അമ്മാവൻ വന്നിട്ട് ഒരുപാട് നേരമായോ? ആ, ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. വന്നപ്പോ നിങ്ങളെ ആരെയും ഇവിടെ കണ്ടില്ല. എന്നാ പിന്നെ കൊട്ടാരൊക്കെ ചുറ്റുവരുന്ന് കണ്ടേക്കാവുന്നത്? കണ്ടിടത്തോളം അങ്ങനെ കണ്ടു തള്ളിയോ? പറഞ്ഞു കേട്ടതിലും ഗംഭീരം, അത്യുഗ്രൻ, എല്ലാം നല്ല ഉരുപ്പടികളാ. ഈ മച്ചൊക്കെ പഴയ തേക്കിന്റെ കാതലാ. ഈട്ടിയാ? ഈട്ടിയാണോ? ആ, ഞാൻ പറഞ്ഞില്ലേ ഈട്ടി തന്നെ ആയിരിക്കും. പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഭരണം. കുഴപ്പമില്ല, ഈ മാസം നല്ലൊരു തുക സർക്കാരിലേക്ക് അടയ്ക്കാൻ പറ്റുന്നാണ് തോന്നുന്നത്. അപ്പൊ എന്റെ ശുപാർശ മോശമായില്ല. വരുമാനം ഇനിയും വർദ്ധിപ്പിക്കണം, അത് നമുക്കൊരു അന്തസ്സ. ഞാനും ആ ടീ സ്ഥാനത്തിന് പിട്ടുപലി ഉണ്ടാക്കിയമാരുടെ മുഖത്ത് നോക്കി എനിക്ക് നാല് വർത്തമാനം പറയണം. ആ, ഞാനും അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണമ്മോ. ഞാനും. നീ ശ്രമിക്കണ്ട. ഇല്ലേ, ഇപ്പൊ ചായട്ടുണ്ട്, അമ്മാവന് പോകാൻ ധൃതിയുണ്ട്. വിത്തൗട്ടല്ലേ, കണ്ടാൽ അറിയാം വിത്തൗട്ടാണെന്ന്. ഇല്ലാത്ത സമയമുണ്ടാക്കി ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് എന്നോട് വിശദമായിട്ടൊരു കാര്യം സംസാരിക്കാനാ. ഇനി അതങ്ങോട്ട് വെച്ച് കിട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ശരിയാ, ഞാനത് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു. സുഗന്ധി എന്ത് പറഞ്ഞു അമ്മ? ഇത്തരം കാര്യങ്ങളെ പറ്റി അവളോട് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ ചെയ്യുന്ന നോക്കി അവക്ക് വേണ്ടിട്ടല്ലേ, അവൾ എതിർപ്പൊന്നും പറയില്ല. ചായ റെഡി? ചൂട് ലേശം കുറവാ. ആ, അസല് ചായ നല്ല കൈപ്പുണ്ണി. ഈ തിരുവായ്മൊഴി മുദ്രപത്രത്തിൽ എഴുതി തരാവോ? ഗുമസ്തപ്പണി ഇല്ലെങ്കിൽ അവിടെ ഒന്ന് കുക്കായിട്ടെങ്കിലും നിൽക്കാമല്ലോ. അപ്പൊ നമുക്ക് എപ്പോ ആലോചിക്കാം? ആലോചിക്കാം ഇവിടെ. അത് അമ്മയും അപ്പൂപ്പിനും ഒക്കെ ആയിട്ടൊന്ന് തീരുമാനിച്ചിട്ട്. ഇത്തരം കാര്യങ്ങളിൽ വൃദ്ധജനങ്ങളെ വലിച്ചരയ്ക്കണോ? നിനക്ക് വിരോധമില്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ആവാം. ഇന്ന് രാത്രിയോ? അതിന് ചില ഒരുക്കങ്ങളൊക്കെ ഇല്ലേ അമ്മാവ? പിടിപിടിയും ചെയ്യേണ്ട കാര്യമാണോ? എന്തോന്ന് ഒരുക്കം. ഒരു ലോറി പിടിക്കണം, രണ്ട് ചുമട്ടുകാരെയും വിളിക്കണം. ചുമട്ടുകാരോ? ആ, ടൗണിലുള്ള നമ്മുടെ ഹോട്ടലിന്റെ പണി ഏതാണ്ട് തീർന്നു വരിക. അപ്പൊ ഇന്ത്യൻ ഡെക്കറേഷനും മറ്റുമായിട്ട് വിലപിടിപ്പുള്ള കുറെ സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഇതൊക്കെ ഉള്ളപ്പോ നമ്മൾ എന്തിനാ കാശ് കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കുന്നത്? അതെങ്ങനെ ശരിയാവും അമ്മാവ? എന്താ ശരിയാകാത്തത്? ഈ കണ്ട ത്യാഗമൊക്കെ സഹിച്ച് നിന്നെ ഇവിടുത്തെ റിസീവർ ആക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ചു? സർക്കാരിനെ നക്കാപ്പിച്ച സിറ്റിംഗ് ബീസ് മേടിക്കാനോ? എടാ, ഒരു കെ സ്വത്ത് റുപ്പൊക്കെ കിട്ടിയതോടാ നിനക്ക് ഇതിന്റെ പത്തരട്ടി. ഇത് നിയമവിരുദ്ധം അമ്മാവ, അല്ലേ ഓർമ്മിസേ? IPC 304. എന്നാൽ എന്നോട് അഭിപ്രായം ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. കൊട്ടാരം വക സാധനങ്ങൾ ഓസിനടിച്ചു മാറ്റുന്നത് നിയമവിരുദ്ധം, യാതൊരു മാനദണ്ഡവും ഇല്ലാതെ മരങ്ങൾ മുറിച്ചു നിൽക്കുന്നത് പ്രകൃതി വിരുദ്ധം. എന്നാലും നാറാമോൻ പറഞ്ഞ കാര്യമുണ്ട് കേട്ടോ, എന്തെങ്കിലും അവിഹിതം നടത്തിയാലേ വിഹിതം കൈവരൂ. വക്കീലിന് ബുദ്ധിയില്ലെങ്കിലും ഗുമസ്തന് ബുദ്ധിയുണ്ട്. കിട്ടാവുന്ന അത്രയും ഇവിടുന്ന് അടിച്ചു മാറ്റണം. ലേശം ബുദ്ധിമുട്ടുള്ള കാര്യമാവ. ഇവിടെയുള്ള സാധനങ്ങളും തടികളൊക്കെ സർക്കാർ ലിസ്റ്റിൽപ്പെടുത്തിയിട്ടുള്ളത്. എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട സമാധാനം പറയണ്ടോ? ഞാൻ അതിന് സമാധാനം പറഞ്ഞ വഴികളൊക്കെ ഞാൻ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. നിയമം ഉണ്ടാക്കിയപ്പോ തന്നെ അതിന്റെ പരിധികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലൂപ്പ് ഹോൾസ്. നേരത്തെ പരിചയപ്പെടാൻ കഴിയാത്തതിൽ ഇപ്പോൾ എനിക്ക് വിഷമം തോന്നും മുതലാളി. എന്നെ അങ്ങയുടെ ഗുമസ്തനായിട്ട് നിയമിക്കണം. അതിന് ഞാൻ വക്കീലല്ലല്ലോ. വക്കീലല്ലെങ്കിലും സാധാരണ വക്കീലന്മാരെ പോലെ വെറും കീലല്ലല്ലോ. നിയമത്തിന്റെ വക്രതകൾ അറിഞ്ഞുകൂടാത്തവരുടെ കൂടെ നിന്ന് ഞാൻ മടുത്തു. മടുക്കണ്ട, ഇവന് വേണ്ട വക്രതയൊക്കെ പറഞ്ഞുകൊടുത്ത് നീ ഇവിടെ തന്നെ അങ്ങോട്ട് കൂടിക്കോ. അനന്താ, ആദർശം കൊണ്ടൊന്നും ജീവിക്കാൻ കഴിയില്ല. ഇല്ലാത്തവന്റെ മുതലൊന്നും അല്ലല്ലോ, സർക്കാരിലേക്ക് കണ്ടുകെട്ടി പോകേണ്ട മുതലല്ലേ. പോയിന്റ്, ഇതൊക്കെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് എന്റെ നേട്ടത്തിന് വേണ്ടിയല്ല. ഉണ്ടുപടുത്തവൻ എന്തിനാണ് ഉരുള? എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് നിനക്കൂടി അവകാശപ്പെട്ടതാണ്. ലോറിയും പണിക്കാരും ഇന്ന് രാത്രി ഇവിടെ എത്തും. സാധനങ്ങൾ നിറച്ച വണ്ടി ഇവിടുന്ന് വിടണോ അതോ കാലി വണ്ടി വിടണോ എന്ന് നീ തീരുമാനിക്കുക. അതെ, ഓ എന്തൊരു മഹാൻ. പിന്നെ ഒരാളെ ഒരു ദിവസം ഒരു പ്രാവശ്യം തൊഴുതാ മതി.